ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ചില്ലി ഗോബി, ഗോബി മഞ്ചൂരിയൻ എന്നൊക്കറിയപ്പെടുന്നൊരു വിഭവമാണ്. കോളിഫ്ലവർ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വെജിറ്റേറിയൻ ഐറ്റമാണിത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഏകദേശം 450 ഗ്രാം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് പൊതിഞ്ഞ് ഒന്ന് വറുത്തെടുക്കാൻ പാകത്തിന് ഒരു 5 ടേബിൾ സ്പൂൺ മൈദാമാവും ആദ്യം ഇട്ട് കൊടുക്കുക. ഒരു പാത്രത്തിലേക്ക് 5 ടേബിൾ സ്പൂണിൻ്റെ അളവ്, 5 ടേബിൾ സ്പൂൺ മൈദാമാവ് നമ്മൾ ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി അതിനോടൊപ്പം നമ്മൾ കുറച്ച് കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് രണ്ടും കൂടെ നന്നായിട്ട് യോജിപ്പിക്കണം. അതോടൊപ്പം അതിലേക്ക് 1 ടീസ്പൂണോളം സോയാ സോസും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് കുറുകിയ പരുവത്തിലാകാൻ പാകത്തിന് വെള്ളവും ചേർത്ത് കട്ട കൂടാതെ നമുക്ക് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ, വെള്ളം ഒഴിച്ച് ലൂസാക്കി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കോളിഫ്ലവറിലേക്ക് പൊതിഞ്ഞ് പിടിക്കത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കട്ടിയായിട്ട് നമ്മൾ ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മാവ് എങ്ങനെ ഇരിക്കുന്നുള്ള ആ ഒരു കൺസിസ്റ്റൻസി മതിയാകും. അപ്പോൾ നമുക്കിത് കട്ടയൊന്നും കൂടാതെ ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആരെങ്കിലും അതൊക്കെ കാണാത്തതുണ്ടെങ്കിൽ ഈ ചാനൽ കയറി അതൊക്കെ ഒന്ന് കാണേണ്ടതാണ്. പിന്നെ ഈ സമയത്ത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഈ ചാനലിനെക്കുറിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ കോളിഫ്ലവറിലേക്ക് ആവശ്യമായ മൈദയും കോൺഫ്ലവറും എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് കോളിഫ്ലവറുകളെല്ലാം മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലായിടത്തേക്കും ഒന്ന് ആവത്തക്ക വിധം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം വേണമെങ്കിൽ ഒരു മണിക്കൂർ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാവുന്നതാണ്. അപ്പോഴത്തേന് ഇതിൻ്റെ ഉള്ളിലേക്ക് എല്ലാം നന്നായിട്ട് ഇത് പിടിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇനി 1 മണിക്കൂർ ഇല്ലെങ്കിൽ 15 മിനിറ്റ് ഫ്രിഡ്ജിലോട്ട് വെച്ചാലും മതി. അപ്പോൾ നമുക്കിതൊന്ന് എല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുവരെ ഒരു അരമണിക്കൂറാണ് മാരിനേറ്റ് ചെയ്യാൻ വെച്ചത് കേട്ടോ. അതിനുശേഷം ഒരു പാൻ എടുത്ത് വെച്ച് അത് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത് കോളിഫ്ലവറുകളെല്ലാം ഒന്ന് വറുത്തെടുക്കാം. ഇത് ഒത്തിരി അങ്ങോട്ട് ഡീപ്പ് ഫ്രൈ ചെയ്ത് അങ്ങനെ വല്ലാതെ മുരുമുരാന്നായി പോകണ്ട. നമുക്കറിയാലോ, നമുക്ക് കട റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഗോബി മഞ്ചൂരിൻ്റെ ഒരു ആ ഒരു രീതി, അതിനനുസരിച്ച് ഇത് രണ്ട് ഭാഗം ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഈ കോളിഫ്ലവർ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് വേവിച്ചെടുത്ത് അല്ലെങ്കിൽ ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ മുഴുവൻ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യമായ പച്ചമുളക് ഒരു 10 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 8 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ഒരു 2 മീഡിയം സവോള ചെറുതായിട്ട് അരിഞ്ഞു. പിന്നെ 2.5 എണ്ണം ചതുരത്തിൽ അരിഞ്ഞു. പിന്നെ ഒരു വലിയ ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കവും സവോളയും വലുതായിട്ട് ചതുരത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി നമുക്കൊരു പാൻ എടുപ്പത്ത് ചതിലേക്ക് നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ ഇതാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഈ ഗോബി മഞ്ചൂരിയും ചില്ലി ചിക്കനും ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ നല്ലെണ്ണയാണ് നല്ലത്. അത് വറുത്തെടുക്കുന്ന വെളിച്ചെണ്ണയിലായിക്കോട്ടെ, പക്ഷേ അത് അവസാനം എല്ലാം കൂടി യോജിപ്പിക്കുന്ന നല്ലെണ്ണയിലായിരിക്കും, അതായിരിക്കും ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്. ആ നല്ലെണ്ണയിലോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന പാകമാകുമ്പോൾ നമുക്കിതിലോട്ട് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഉണ്ടല്ലോ, 2 മീഡിയം സൈസുള്ള സബോള, അതാണ് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം അതിന് മുന്നായിട്ട് നമ്മൾ ഒരു 10 പച്ചമുളക് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം പൊടിയായി എരിഞ്ഞ സബോളയും കൂടി ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഞാൻ ചതുരത്തിൽ എരിഞ്ഞ സബോളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ആവശ്യമായ സോസും തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഈ 1 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. സോയാ സോസും ടൊമാറ്റോ സോസും ഇതിലേക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്കിതിനകത്തോട്ട് ഏകദേശം 4-5 ടേബിൾ സ്പൂണോളം സോയാ സോസ്, ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ്, ഇത് രണ്ട് ഏതാണേലും കുഴപ്പമില്ല, അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരല്പം പഞ്ചസാര, 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. അതും കൂടി ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിച്ച് ഒരു സൈഡിൽ തയ്യാറാക്കി വെക്കാം. കാരണം വെച്ചാൽ നമ്മൾ ഓരോന്ന് തയ്യാറാക്കി വെക്കുവാണെങ്കിൽ എല്ലാം നമ്മൾ ചെയ്ത് വരുമ്പോൾ അത് അതിനനുസരിച്ച് എളുപ്പമായിരിക്കും.
അപ്പം നമ്മളിപ്പോൾ അടുപ്പത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഏറ്റവും സ്ലോ എന്താ പറയുക ചെറിയ തീയിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിനകത്തോട്ട് നമുക്കൊരല്പം ചില്ലി സോസ്, ഗ്രീൻ ചില്ലി സോസും കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു എരിവൊന്ന്, ഒരല്പം എരിവൊക്കെ ഉണ്ടെങ്കിലല്ലേ ഒരു രുചിയുള്ളൂ. അതുകൊണ്ട് ഒരല്പം എരിവിനായിട്ട് ഗ്രീൻ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ റെഡ് ചില്ലി സോസും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരല്പം വിനാഗിരി, ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി നമുക്കൊരു സൈഡിലായിട്ട് വെക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു കോൺഫ്ലോറിൻ്റെ ലൈനി ആവശ്യമാണ്. നമ്മളിതൊന്ന് കുറുക്കി എടുക്കണമെന്നുണ്ട്, അല്ല ഒരല്പം ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ വേണം. അതിനകത്തൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 1 കപ്പ് വെള്ളത്തിനകത്ത് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുപ്പിലിരിക്കുന്ന സാധനത്തിനകത്തോട്ട് ആ ബാക്കി ചേരുവയായ ക്യാപ്സിക്കം കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് നമുക്ക് നല്ല ഫുൾ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ അത് ചെറു തീയിലിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഫുൾ ഫ്ലെയിമിലിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ചാക്കിയെടുത്താൽ മതി. ഇതെല്ലാം ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ലാസ്റ്റ് കോളിഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ചേർക്കാൻ തൊട്ട് മുന്നായിട്ട് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. സോസ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് കോളിഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് വലിയ ഗ്രേവിയുടെ ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ ഈ കോൺഫ്ലോർ ലൈൻ ഒഴിക്കേണ്ട ആവശ്യമില്ല, ആ സോസും ഇത് മാത്രം മതി. കോളിഫ്ലവറും ചേർത്ത് നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഇതിനകത്തോട്ട് അല്പാൽപമായിട്ട് ഈ കോൺഫ്ലോറും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്, സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കൊരല്പം ഗ്രേവി ആവശ്യമാണല്ലോ. അതുകൊണ്ട് നമ്മൾ ഇതിനകത്തോട്ട് ഈ കോൺഫ്ലോർ ചേർത്ത് ലൈനി ഒഴിച്ചു കൊടുക്കുന്നു. ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. എനിക്കൊരു അല്പം ഉപ്പിന് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിപ്പോൾ ഇവിടെ ചപ്പാത്തിക്ക് കറിയായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ റിച്ചിലൂടെ ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോൺഫ്ലോർ കലക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇന്നൊരു അല്പം കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പം നമ്മളത് 1 കപ്പ് വെള്ളത്തിനകത്ത് കലക്കിയെന്നും പറഞ്ഞിട്ട് അത് മൊത്തത്തിനകത്ത് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവനവന് എത്ര ആവശ്യമുണ്ടോ അത്ര ഒഴിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ കോൺഫ്ലോർ അതായത് ഗോബി മഞ്ചൂരി അല്ലെങ്കിൽ ചില്ലി ഗോബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിക്കോ എന്തോ പൊറോട്ടയ്ക്കോ ഒക്കെ ഇത് അട്ടിപ്പൊള്ളി സൈഡ് ഡിഷാണ്. പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾ റൈസിനും ഇത് നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കുക, കമൻസൊക്കെ എന്നെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.